സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനങ്ങൾ 1, 2 എന്നിവ ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന സുന്ദരമായൊരു ചിത്രമുണ്ട്. രാവും പകലും ദൈവിക നിയമത്തെ ധ്യാനിക്കുന്നവൻ്റെ, പാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ്റെ സൗഭാഗ്യാവസ്ഥയാണത്. സങ്കീർത്തനം 1, ദുഷ്ടന്റെ പ്രേരണകളോ പ്രലോഭനങ്ങളോ അവനെ അലട്ടുന്നില്ല. സങ്കീർത്തനം 2, ക്രിസ്തുവിന്റെ സഹനങ്ങളെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ലോകം മുഴുവൻ ക്രിസ്തുവിനെതിരെ കൊമ്പുകുലുക്കി വന്നിട്ടും അവൻ ദൈവഹിതം നിറവേറ്റുന്നവനായി തന്നെ നിൽക്കുന്നു. ദൈവത്തിന്റെ വിജയം അവസാനം വരിക തന്നെ ചെയ്യും. വിൻഡിക്കേഷൻ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സങ്കീർത്തനം 3 നമ്മൾ വരുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും എല്ലാ മുഹൂർത്തങ്ങളെയും ചൂഴ്ന്നിറങ്ങി നിൽക്കുന്ന സഹനത്തിൻ്റെ തീവ്രതകൾ, പ്രതിരോധങ്ങൾ, എതിർപ്പുകൾ, ശത്രുതകൾ സങ്കീർത്തകൻ കാണുകയാണ്. ഹോസ്റ്റിലിറ്റി. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു ഏട എന്ന ചരിത്ര ആഖ്യാനത്തിനപ്പുറം ഒരു ആത്മാവബോധത്തിൻ്റെ പാഠമാണ്. ഹ്യൂറിസ്റ്റിക് റിഫ്ലക്ഷൻ. ദൈവം തൻ്റെ രക്ഷയും പരിചയമാണ് എന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുമ്പോൾ തൻ്റെ ജീവിത തലങ്ങളെ ഒരു യുദ്ധമുഖം പോലെ തന്നെയാണ് കാണുന്നത്. ദൈവം ആ വഴിയിലൊക്കെയും തനിക്ക് രക്ഷയായി വരികയും ചെയ്യുമെന്ന് അവൻ കുറിച്ചുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് ഇത്തരം സൈനിക രൂപകങ്ങൾ, മിലിറ്ററി മെറ്റഫേഴ്സ്. ഏറെ പ്രത്യേകിച്ച് ആ രാത്രി, കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, ഇൻ ദാറ്റ് നൈറ്റ് എന്ന പ്രയോഗത്തിൻ്റെ അകമ്പടിയോടെ തല ഉയർത്തി നോക്കുക. നിങ്ങളുടെ രക്ഷ ഇതാ വന്നെത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. ലൂക്ക 21:28. ജെറുസലേമിൻ്റെ പതനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാഥൻ അന്നത് പറഞ്ഞത്. ഇന്നലെയും നാം അത് കണ്ടിരുന്നു. ജെറുസലേം അനുഭവിക്കുന്ന അതിയായ ക്ലേശങ്ങൾ. സ്വർഗീയ ജെറുസലേമായ നമ്മളും ഇങ്ങനെ ക്ലേശത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കുരിശിൻ്റെ വഴിയിലൂടെ ഉത്ഥാനത്തിലേക്ക്. ആ വഴിയിൽ ഈ വചന വെളിച്ചം തെളിയട്ടെ. ഇന്നലെ ജെറീക്കോയിലെ അന്ധനോടും ഇതുപോലെ ഒരു കാര്യമാണ് നാഥൻ പറഞ്ഞത്, തല ഉയർത്തി കണ്ണു തുറന്ന് നോക്കുക എന്ന്. ഇന്ന് നമ്മൾ ഈ ആശയം തുടർന്നും കാണും. സങ്കീർത്തനം 3 പറയുകയാണ്, ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു, പകലാകുമ്പോൾ ഞാൻ ഉണർന്നെണീറ്റ് നടക്കുന്നുവെന്ന്. അങ്ങനെ ആ രാത്രി കടന്നു പോവുകയാണ്, പ്രഭാത വെളിച്ചം ഉദിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് മിസ്മോർ എന്നാണ്. സാധാരണഗതിയിൽ ഒരു ഗീതമെന്നർത്ഥം വരുന്നൊരു വാക്കാണത്. യായിർ ലെവി എന്നൊരു യഹൂദ ഗായകൻ തൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, മിസ്മോർ എന്ന വാക്കിൻ്റെ ഒരു സുന്ദരമായ അർത്ഥതലം. കിള്ളുക എന്നർത്ഥം വരുന്നൊരു വാക്കിൽ നിന്നാണ് അത്ര ഇത് വരുന്നത്. ടു പ്ലക്ക്. ഒരു തന്ത്രിവാദ്യത്തിൻ്റെ തന്ത്രികളെ കിള്ളുമ്പോൾ അതിൽ നിന്ന് സുന്ദരമായ നാദമുതിരുന്നു. ഈ നാദത്തിൻ്റെ അകമ്പടിയോടെ പാടുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം ഗീതങ്ങളെ മിസ്മോർ എന്ന് വിളിക്കുന്നത്. പുല്ലും കായ്കളും കിള്ളുന്നതിനെയും ഇങ്ങനെ പറയാറുണ്ട്, പ്ലക്കിംഗ് ഫ്രൂട്ട്സ് ആൻഡ് ഗ്രാസ്. കളകൾ മുറിച്ചു മാറ്റുക, ഫലങ്ങൾ ശേഖരിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നു. സങ്കീർത്തനങ്ങളുടെ ആത്യന്തിക ഭാവം ഇത് തന്നെയാണ്. ഇങ്ങനെ മിസ്മോറുകൾ എന്ന ഭാവത്തിൽ ആധ്യാത്മിക ആനന്ദത്തിൻ്റെ നാദഭേരിയുണ്ടതിൽ. സ്തുതികീർത്തനങ്ങളാണവ. അവ ഹൃദയനിലങ്ങളെ ഒരുക്കുകയും അവയെ ഫലഭൂയിഷ്ഠമാക്കുകയും ആ ഫലങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മുഹൂർത്തങ്ങളിലും നമുക്ക് അകമ്പടി വരുന്നത് ജീവിതക്ലേശങ്ങൾ മാത്രമല്ല, ഈ ദൈവിക നാദം കൂടിയാണെന്ന് മറക്കരുത്. മിസ്മോർ മാത്രമല്ല, വെളിച്ചത്തെ ഉളവാക്കുന്ന ദീപം എന്നൊരു അർത്ഥവും ഈ വാക്കിനുണ്ട്. ഇന്ന് സക്കേവൂസിൻ്റെ കഥ നമ്മൾ ധ്യാനിക്കുമ്പോൾ ലൂക്ക 19:1-10 ഇങ്ങനെ ഒരു മിസ്മോർ ഭാവം അവിടെയും വായിച്ചെടുക്കാനാകും. അവൻ ഇടതൂർന്ന ഇലകളുള്ള ഒരു മരത്തിൽ കയറിയിരിക്കുകയായിരുന്നു നാഥനെ കാണാൻ. നാഥൻ കണ്ണുയർത്തി അവനെ നോക്കിയെന്നാണ് പറയുന്നത്. നാം കണ്ണുയർത്തി നാഥനെ നോക്കണമെന്ന് തൊട്ടു മുൻപ് പറഞ്ഞെടുത്ത് ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നാഥൻ നമ്മെ കണ്ണുയർത്തി നോക്കുന്നു, നമ്മുടെ ഉയരങ്ങളുടെ വെറും താഴ്ചയിലേക്ക്. ദ പാത്തറ്റിക് ഡെപ്ത്സ് ഓഫ് അവർ ഹൈറ്റ്സ്. അവൻ ആ ഇലകളെല്ലാം അങ്ങനെ കിള്ളിക്കളയുന്നത് പോലെയാകുന്നു മിസ്മോർ. മരച്ചില്ലകൾ അനാവൃതമാകുന്നു. ആ മരച്ചില്ലയിൽ ഒളിഞ്ഞിരിക്കാൻ ശ്രമിച്ച സക്കീവൂസും. അപകടകരമായ തണലിനെയും മറവിനെയും നാഥൻ ഒഴിവാക്കുകയാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ തണൽ ദൈവം മാത്രമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ വൃക്ഷത്തലപ്പ് വെളിച്ചത്തിലേക്ക് തുറന്നു നിൽക്കുന്നു മിസ്മോർ. സക്കീവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അങ്ങനെയൊരു പദപ്രയോഗം വിശുദ്ധഗ്രന്ഥത്തിന് പുറത്ത് പൗരാണിക രേഖകളിലൊന്നും നമ്മൾ കാണില്ല. ചുങ്കക്കാർ തന്നെ തികച്ചും അനഭിമതരായ ഒരു കൂട്ടരാണ്. തികഞ്ഞ അനീതിയാർന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുടെ കറപുരണ്ട ഫലങ്ങൾ യാതൊരു മനക്കടിയുമില്ലാതെ അനുഭവിക്കുന്നവർ എന്നൊരു നിലയ്ക്ക് സമൂഹം അവരെ അങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത്. നാം ഇന്നലെ ധ്യാനിച്ചതുപോലെ മാനുഷിക ഐക്യത്തെയും സമഭാവനയെയും പരസ്പര ആശ്രിതത്വത്തെയും ഒക്കെ അവർ തള്ളിക്കളയുന്നു. പകരം തനിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, എന്തനീതി ചെയ്തിട്ടാണെങ്കിലും എന്നും സ്വയം കീശ വീർപ്പിക്കണമെന്നുമല്ലാതെ യാതൊരു മുൻഗണനകളും അവർക്കില്ല. ചുങ്കക്കാരിൽ പ്രധാനൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിനകം അനീതി നിറഞ്ഞ ഒരു വ്യവസ്ഥയിൽ കുറേ കൂടി ആഴ്ന്നിറങ്ങുന്നവൻ, കുറേ കൂടി ലാഭം കണ്ടെത്തുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ വിവക്ഷ.
സഖ്യവൂസിൻ്റെ മാനസാന്തരത്തിൽ പിന്നെ അവൻ നൽകുന്ന തിരിച്ചടവുകളുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ നിയമം അനുശാസിക്കുന്നതിനേക്കാൾ വളരെയേറെയാണ് അവൻ തിരിച്ചടക്കാമെന്ന് നിൽക്കുന്നത്. മാത്രമല്ല നിയമബദ്ധമല്ലാത്ത വേറെ ആനുകൂല്യങ്ങളും അവൻ പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ട്. മാനസാന്തരം എപ്പോഴും സ്നേഹപ്രവൃത്തികളുടെ ഫലം ചൂടണമെന്ന് നാം പറയാറുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം തന്നെയാണ് ഇവിടെയും. ഇവനും അബ്രഹാത്തിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ അവനെ വീണ്ടെടുത്ത് ചേർത്ത് പിടിക്കുകയാണ്. ഈ സന്ദർഭത്തിലും ഈ സ്നേഹഫലങ്ങളുടെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ബാധ്യസ്ഥരാകുന്നു. എങ്ങനെയെന്നോ, കഴിഞ്ഞ ദിവസം ജ്ഞാനത്തിൻ്റെ പുസ്തകം പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ സുഹൃത്തായ അബ്രഹാമിനെ പ്രതി ദൈവം അവൻ്റെ സന്തതികളെ മാനിച്ചുവെന്ന് പുറപ്പാടനുഭവത്തെ ധ്യാനിക്കുന്ന വേളയായിരുന്നു അത്. ഇവളും അബ്രഹാത്തിൻ്റെ പുത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുനാൾ മുൻപ് നാഥൻ കൂനുള്ളൊരു സ്ത്രീയെ നിവർത്തുന്നുണ്ട്. ലൂക്കാ 13:16. ദൈവം നൽകുന്ന വിമോചനത്തിൻ്റെ സുന്ദര ധ്വനിയുണ്ട് ഈ വാക്കുകളിൽ. ഒരു പുതുപ്പുറപ്പാട് പോലെ തന്നെ. അതുകൊണ്ടാണല്ലോ സ്നാപകൻ ഈ മതപ്രമാണികൾക്ക് താക്കീത് നൽകിയത്. മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട എന്നും ലൂക്കാ 3:8. അന്ന് സ്നാപകൻ പറഞ്ഞത് ദൈവം ഇലകിള്ളി കളയുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നില്ല, മിസ്മോർ വൃക്ഷച്ചുവട്ടിൽ ആഞ്ഞു വെട്ടാനൊഴുകുന്ന ദൈവക്കോടാലിയെക്കുറിച്ച് തന്നെയായിരുന്നു. ലൂക്കാ 3:9. വെട്ടി ഒതുക്കിയിട്ടും ഫലം തരാത്ത വൃക്ഷങ്ങളെ ഇനി വെട്ടി വിറകാക്കാമെന്ന മട്ടിൽ. ഇന്ന് സങ്കീർത്തനം മിസ്മോർ 3 നമ്മളോട് പറഞ്ഞ അതേ കാര്യം തന്നെ സങ്കീർത്തനം 33:20 പറയുന്നുണ്ട്. ദൈവമേ അങ്ങൻ്റെ പരിചയവും സഹായവുമാണ് എന്ന്. ഞാൻ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് സങ്കീർത്തനം 121 ചോദിക്കുന്നുണ്ടല്ലോ. ദൈവം എൻ്റെ സഹായവും പരിചയവുമാണ് എന്നത് നിയമാവർത്തന പുസ്തകത്തിലെ ദൈവാനുഭവം തന്നെയാണ്. 33:26-29 സഹായി എച്ച്സേർ. 2 അത് ആദത്തിന് ഇണയും തുണയുമായ ഹവ്വായെ ദൈവം ചമയ്ക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്, ഹവ്വായെ കുറിക്കാൻ ഉപയോഗിച്ച വാക്ക്. ബാക്കിയുള്ള 20 സന്ദർഭങ്ങളിലും പഴയ നിയമത്തിലെ വാക്ക് കടന്നു വരുമ്പോഴെല്ലാം അത് ദൈവത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അങ്ങനെ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇണയും തുണയുമാണ് എന്ന വൈവാഹിക രൂപങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നാം ഇതിനകം കണ്ട് പരിചയിച്ചു കഴിഞ്ഞു. ഇന്ന് 2 മക്കബായർ 6:18-31 എലയാസർ എന്ന പേരായ ഒരു ജ്ഞാനവൃദ്ധൻ്റെ രക്തസാക്ഷിത്വം നമ്മൾ കാണുകയാണ്. അവൻ തൻ്റെ ആയുസ്സിൻ്റെ അത്രയും ദീർഘകാലം ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തനായിരുന്നുവെന്ന് ഈയൊരു വിശ്വാസ പ്രതിസന്ധിയിൽ സധൈര്യം അവൻ പ്രഘോഷിക്കുകയാണ്. ആയുർദൈർഘ്യം പോലെ വിശ്വാസദൈർഘ്യം നീണ്ടുകിടക്കുന്നു. ജീവൻ വിശ്വാസമാകുന്നു, വിശ്വാസം ജീവനണിയുന്നു. എലയാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദൈവം എന്നെ സഹായിച്ചു, അത്സർ എന്ന്. ദൈവം എൻ്റെ ഇണയും തുണയുമാണ്.